ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ അച്ഛ പോയി, എല്ലാവർക്കും ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, പാർട്ട് ഓഫ് ദ ലൈഫ്. നമുക്ക് എന്താ പറയുക, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ, അപ്പോൾ നമ്മൾ കുറച്ച് വേദനയൊക്കെ സഹിക്കുക. അപ്പം അച്ഛന് നല്ല സങ്കടമുണ്ട്. അച്ഛൻ സേഫായിട്ട് അവിടെ എത്തി, കുഴപ്പമൊന്നുമില്ല. അച്ഛൻ ജോലിക്ക് ജോയിൻ ചെയ്തു, അപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ, ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ. അപ്പം കിരണും അമ്മയൊക്കെ പുറത്ത് പോയപ്പം കുറച്ച് പ്രോൺസ് വാങ്ങിച്ചിട്ട് വന്നു, കൊഞ്ച്. അപ്പം അത് വെച്ചിട്ട് ഞാനൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായില്ലേ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം ഇവിടെ കൊഞ്ച് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു കുട്ടി കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതേ കൊഞ്ച് ഇതേ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് എത്ര അമ്മേ, എത്ര കിലോ അമ്മേ? അമ്മക്കൂട്ടോ ഒരു കിലോയോ? അപ്പോൾ ഒരു കിലോ ഉണ്ട്. ഇതിന് കാണുമ്പോൾ ഒരു കിലോ ആയിട്ട് തോന്നില്ലല്ലോ. ഒരു കിലോ ഉണ്ട് ഇത്. അപ്പോൾ ഇത് ഇനി വൃത്തിയാക്കണം, വേറെ ആരും വൃത്തിയാക്കി തരില്ല. എന്താടാ കണ്ട ദേവൂട്ടി, ദേവൂട്ടി ഇതാ ഇത് കണ്ട. നിമ്മലയുടെ ഇപ്പം ചിട്ടിയതല്ലേ ഒരു വെക്ക്. ഇത് കുളിച്ചൊക്കെ കഴിഞ്ഞ് എവിടെ നമുക്ക് സിനിമയ്ക്ക് പോകണ്ടേ? ഞങ്ങൾ ഇന്നൊരു പടത്തിന് പോവാണ്, മലയാളി ഫ്രം ഇന്ത്യ. ഏ നൈറ്റ് ഷോയ്ക്കാണ് പോകുന്നത്, നിവിൻ പോളിയുടെ മൂവി. നല്ല പടമാണെന്ന് തോന്നുന്നു, പോയി കാണാം. കോമഡിയാണെന്ന് പ്രതീക്ഷിച്ച് പോവാണ്, എങ്ങനെയുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇതെന്തോ ദേവൂട്ടി കാണിക്കുന്നത് നോക്ക്, ഇതെന്താ ദേവൂട്ടി കാണിക്കുന്നത്? എന്താ ദേവൂട്ടിയുടെ നൃത്തം നൃത്യ എന്തുവാടോ? എന്തുവാടാ? ആ മതി 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 മതി. ബീഫും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കിരണിന് കൊണ്ടുപോകാൻ വേണ്ടി ബീഫ് അച്ചാറിടാൻ വേണ്ടിയാണ്. ബീഫും വാങ്ങി, പിന്നെ ഫിഷ്, ഫിഷ് മീൻ അച്ചാറും. എന്ത് മീനാമ്മേ വാങ്ങിയേ? അവർ മീൻ വാങ്ങാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് അച്ചാറിടുന്ന ടൈപ്പ് മീനാണെന്ന്, പ്രത്യേക മീനാണെന്ന്. എന്നാ വില അമ്മേ? കിലോയ്ക്കോ? ഒരു കിലോയ്ക്ക് 450. അപ്പം ഇതും ബീഫും അച്ചാറിടണം, മീനും അച്ചാറിടണം. ഇതൊക്കെ ചിരുന്ന് കൊണ്ടുപോകാനാണേ. അതിൽ നിന്ന് കുറച്ചുണ്ടെങ്കിൽ എനിക്കും കൊണ്ടുപോകണം. ഞാൻ ഇതിനി വൃത്തിയാക്കട്ടെ, എന്നിട്ട് കാണാം. ഓക്കെ. എൻ്റെ ദേവൂട്ടിക്ക് പാൽ കുടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഡെയിലി ഒരു ഗ്ലാസ് പാൽ കുടിപ്പിക്കാണ്, ഭയങ്കര മടിയാണ് കുടിക്കാൻ. ഇന്ന് രാവിലെ ചെറിൻ്റെ കൂടെ വേണ്ട കുടിക്കും, കുടിച്ച് കാണിക്കേ എല്ലാവരും കാണട്ടെ എൻ്റെ ദേവൂട്ടി പാൽ കുടിക്കുന്നത്. ശരി ശരി. അപ്പൊ ഞാൻ ഈ പാലൊന്ന് കുടിപ്പിക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാല്ലേ. അപ്പൊ അതെ, നമ്മുടെ കൊഞ്ച് തൊലിയെല്ലാം പൊളിച്ച് വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം ഈ തൊലിയൊക്കെ പൊളിച്ച് വരുമ്പോൾ കുറച്ച് കാണുമല്ലോ കേട്ടോ, 1 കിലോ എന്നുള്ളത് 1/2 കിലോയോളാവും. ഞാൻ റോസ്റ്റ് വെക്കണോ ഒരു ഫ്രൈ ചെയ്യണമെന്നാണ് ആലോചിക്കുന്നത്. ഇപ്പം റോസ്റ്റ് വെച്ച് കഴിയുമ്പോൾ ദേവൂട്ടി കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഫ്രൈ ചെയ്യാമെന്ന്. അപ്പം ഇത് സിമ്പിൾ പരിപാടിയാണ്. അപ്പം ഞാനിത് ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല, കുറച്ച് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടി, മുളക് പൊടി, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇടുക. ഞാൻ എന്തായാലും കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ. അപ്പം നല്ല ചൂടായതുകൊണ്ടിതേ നമ്മളെ തണ്ണിമത്തൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ചൂട് ടൈമിൽ നിറയെ വെള്ളം കുടിക്കുക, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിറയെ വാട്ടർ കണ്ടൻ്റ് ഉള്ള ഫ്രൂട്ട്സൊക്കെ നിറയെ കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക, നിറയെ വെള്ളം കുടിക്കുക. അപ്പം നമ്മുടെ ചൂടിനെ പ്രതിരോധിക്കാൻ ഇതുപോലുള്ള ഐറ്റംസൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ നമുക്ക് അച്ചാറിന് വേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ബീഫ് അച്ചാറ്, മീൻ അച്ചാറ് അതിനു വേണ്ടിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ബീഫൊക്കെ അമ്മ എന്താ പീസാക്കി അതിന് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഞാൻ അച്ചാറിന് വേണ്ടി. അപ്പം ഞാനിനി ഇവിടെ നമ്മുടെ
പ്രോൺസിന് വേണ്ട മസാലകൾ പെട്ടെന്നൊന്ന് റെഡിയാക്കാം. അപ്പോൾ അതേ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണേ. കുറച്ച് മഞ്ഞപ്പൊടി, ഒരുപാട് വേണ്ട കേട്ടോ, ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത്തിരി മുളക് പൊടി, അതായത് നമ്മുടെ എന്താ യോ കാശ്മീരി ചില്ലിയാണേ. അപ്പോൾ ഒരുപാട് സ്പൈസി അല്ല, എന്നാൽ നല്ല കളർഫുള്ളായിരിക്കും. അത് ഇത്തിരി ഇട്ട് കൊടുത്തു. പിന്നെ ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുരുമുളക് പൊടിച്ചാണ് കേട്ടോ. അപ്പോൾ അതും ഇത്തിരി ഇട്ട് കൊടുത്തു. പിന്നെ ഇത്തിരി ആവശ്യത്തിന് ഉപ്പ്, ഉപ്പൊക്കെ നോക്കിയിട്ടാൽ മതി, കാരണം പ്രോൺസ് ഇത്തിരി ഉപ്പുള്ള ടൈപ്പാണ്. അതുകൊണ്ട് പിന്നെ നമ്മുടെ കറിവേപ്പില, ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ്, അതുകൊണ്ട് ഫ്രഷ് കറിവേപ്പില. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കഴിവുണ്ട് ഇങ്ങനെ നൂറ് മിനിറ്റ്സൊക്കെ. അങ്ങനെ അതെ, നമ്മുടെ മിക്സിങ്ങൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം ഉള്ളിലോട്ട് ആ മസാലയൊക്കെ പിടിക്കും. ഇനി നെക്സ്റ്റ് പരിപാടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ അതെ, മീനച്ചാറ് വേണ്ടിയുള്ള മീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മസാലയൊക്കെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, അതുകൊണ്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അയ്യോ പുക കല്ലടിക്കുന്നു. അപ്പം ദേ ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനൊരു ചട്ടി വെച്ചു, ഇത് മീൻ ചട്ടിയാണ് കേട്ടോ. അപ്പം നല്ല മയപ്പെട്ട ചട്ടിയാണ്. അപ്പം അതെ, ഞാൻ ചട്ടിയിലാണ് കറി വയ്ക്കാൻ പോകുന്നത്. ഇവിടെ ചട്ടിയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മീൻ കറി വെക്കുന്ന ചട്ടി അല്ല, മീൻ കറി വെക്കുന്ന ചട്ടിയാണോ അമ്മേ? ആ, മീൻ ചട്ടിയാണ്. ഇനി എന്താ മീനിൻ്റെ കറുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത്? ആ പറഞ്ഞോ, എന്താ അമ്മേ? അത് നമ്മൾ കറി വെക്കുമ്പോൾ ഉള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പം അതെ, ഞാനിവിടെ നമ്മുടെ പ്രോൺസ് ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതിനാണ് മസാല എല്ലാം പുരട്ടി വെച്ച്. പിന്നെ വീണ്ടും തീരുമാനം മാറ്റി. ഞാനപ്പോൾ ഇതേ ചട്ടിയിൽ നല്ല പ്രോൺസ് തേങ്ങാപ്പാലൊഴിച്ച് കറി വെക്കാൻ പോകണം. അപ്പോൾ ഇതേ ചട്ടിയെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇതാണ് കേട്ടോ ഇങ്ങനെ, അല്ല വേറൊന്നുമല്ല. നല്ല അടിപൊളി ചട്ടിയാണ്, നല്ല മയപ്പെട്ട് വന്ന ചട്ടി. ഞാൻ കഴുകി വെച്ചാണ് ഇത്, വെള്ളം വരിയുന്നതാണേ. നമുക്ക് ഇനി എന്തായാലും ചട്ടി ചൂടാക്കാം. അപ്പോൾ ചട്ടി ചൂടായി, നമുക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക്. അപ്പോൾ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്മ തേങ്ങാപ്പാലെടുത്ത് തന്നു. ദേവുട്ടി അവിടെ വാറ്റമല ബഹളമാണ് കേട്ടോ. പെണ്ണ ചൂടായി വരട്ടെ. പെണ്ണ നന്നായിട്ട് ചൂടായി, നമുക്ക് കടു ഇട്ട് കൊടുക്കാവേ. കടു പൊട്ടി വരട്ടെ. കടു പൊട്ടി വരുന്നുണ്ട്. കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാവേ. ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മുച്ചി ഫ്ലെയിം തീ കുറച്ച് വെക്കാം. ഞാൻ ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ കുഞ്ഞുള്ളി ചെറുതായിട്ടൊന്ന് വാടിയപ്പോൾ നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരുന്നിട്ട് കൊടുക്കാം. ഇത് ഞാൻ മറ്റേ അച്ചാറിടുന്നതിൻ്റെ അടുത്തു നിന്ന് അടിച്ചു മാറ്റിയതാണ് ഇഞ്ചിയും വെളുത്തുള്ളി. എനിക്ക് അരിയാൻ മടിയായിട്ട് കേട്ടോ. ഇവിടെ ദേവൂട്ടി അമ്മയും ഭയങ്കര ബഹളമാണ് അമ്മേ. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ അച്ചാറിൻ്റെ മീൻ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞതായല്ലേ അമ്മേ. നമ്മുടെ കുഞ്ഞുളിയൊക്കെ വാടി വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുത്തു. ഇതിളക്കി കൊടുക്കാവേ. നാടൻ തക്കാളിയല്ല, മറ്റേ ടൈപ്പ് തക്കാളിയാണ്. ഇത് ആപ്പിൾ തക്കാളി നിങ്ങൾ പറയും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതാകുമ്പോൾ തക്കാളി പെട്ടെന്നൊന്ന് വാടി വെന്ത് വരും. ഇതൊക്കെ കൊടുക്കാം. ഒന്ന് വാടി വരട്ടെ. പോരണമൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടമ്മേ, അടിപൊളി. ഉപ്പൊക്കെ പിടിച്ചു, ഉപ്പും എരിവും എല്ലാം പിടിച്ചിട്ടുണ്ട്. അതാണ്ട് എവിടെയാണോ? ആ ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട്. നമ്മുടെ മീൻ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ തക്കാളിയൊക്കെ വേണ്ടി വന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചിടാം. ഇത്
ഇതൊരു ടിപ്പാണ് കേട്ടോ, നല്ല പെരിഞ്ചീരകം മാത്രം പൊടിച്ചിട്ട് കൊടുക്കാം, ഭയങ്കര ടേസ്റ്റായിരിക്കും, നല്ല ഫ്ലേവറായിരിക്കും. ഞാൻ അതൊന്ന് കഴുത അവിടെ മുക്കട്ടെ. അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും എല്ലാം പുരട്ടി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു ഞാൻ. ഇപ്പം അതേ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പ്രോൺസ് ഇട്ട് കൊടുക്കാവേ. ഓ ഓ പിന്നെ ലോക്ക് തുറന്ന് കൊടുക്ക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പ് എടുത്തു വെച്ചിരുന്ന തേങ്ങാപ്പാൽ, ഒന്നാം പാല് രണ്ടാം പാൽ എന്നൊന്നുമില്ല, നമ്മൾ ഒരു തേങ്ങ അതിൻ്റെ പാല് മൊത്തം എടുത്ത് അങ്ങോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. അതിന് പ്രത്യേകിച്ച് ഒന്നാം പാലെന്നൊന്നുമില്ല. ഈ പാലിൽ കിടന്ന് വേണം നമ്മുടെ ഈ പ്രോൺസൊക്കെ വെന്ത് വരാൻ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറിയെ, ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ഭയങ്കര നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇനി ഇതിൽ കിടന്ന് നന്നായിട്ട് വേകണം, നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം. അപ്പം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് നേരം അടച്ചെല്ലാം വെച്ച് വേവിച്ചു, ഒന്ന് തുറന്നു നോക്കി. ഇപ്പം ആയി വരുന്നതേ ഉള്ളൂ, കറി ഒന്നും ആയിട്ടില്ല. നമ്മുടെ പ്രോൺസൊക്കെ വെന്ത് വരുന്നേ ഉള്ളൂ, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഒന്ന് ഇത്തിരിയും കൂടി ഒന്ന് കുറുകി വരണം. ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട് നമ്മുടെ പ്രോൺസ്. എന്നാലും കുറച്ചും കൂടി ഒന്ന് ഇനി തുറന്ന് വെച്ച് വേവിച്ചാൽ മതി, അടച്ച് വെക്കണ്ട. ചട്ടിയിൽ നിന്നൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമ്മുടെ കറി എന്തായാലും അടിപൊളിയായിട്ട് കിട്ടും. സോ നമ്മളിങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ തുറന്ന് വെച്ച് വേവിച്ചെടുത്ത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് കറിയാണ്, ഒരേ രക്ഷയില്ല. നിങ്ങൾ ഇതിന് മസ്റ്റ് ചെയ്യുക. കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ, അടിപൊളി പ്രോൺസ് കറിയൊക്കെ വെച്ചു ദേവൂട്ടി. ഇതേ ഞാനും ദേവൂട്ടിയൊക്കെ ഫുഡ് കഴിച്ചു. ദേവൂട്ടി ഇതുവരെ ഉറങ്ങിയിട്ടില്ല, രാവിലെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഉറക്കുന്നതാണ്. അപ്പം ഇതുവരെ ഉറങ്ങിയിട്ടില്ല, ഇനി അവളെ ഉറക്കണം. ഉച്ചയത്തെ ഫുഡൊക്കെ കൊടുത്തു, അപ്പം ഈ ഉച്ചയ്ക്ക് പിടിച്ചുറക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു. ഒരു കുട്ടി വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.